പമ്പയോരത്തെ നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും നിലയ്ക്കാതെ ഒഴുകിയെത്തുന്ന മലിനജലവും മാലിന്യ നിക്ഷേപവും പുണ്യനദിയെ രോഗവാഹിനിയാക്കുന്നു. ത്രിതല പഞ്ചായത്തുകളും സർക്കാർ സംവിധാനങ്ങളും നടപടി എടുക്കാത്തതാണ് പമ്പയിലെ മാലിന്യ കൂമ്പാരങ്ങൾ കൂടാൻ കാരണം. നിലയ്ക്കാതെ ഒഴുകുന്ന പമ്പയുടെ ഈ കൈവഴിയിലൂടെ കോഴഞ്ചേരി നഗരത്തിലെ മലിനജലവും മാലിന്യവും മുഴുവൻ പമ്പയിലേക്ക് ഒഴുകിയെത്തുന്നു. വടശ്ശേരിക്കര, ലാഹ, ആറന്മുള, ചെങ്ങന്നൂർ തുടങ്ങിയ പട്ടണങ്ങളിലും സ്ഥിതി സമാനമാണ്. നഗരങ്ങളിലെ മാത്രമല്ല, പമ്പയോരത്തെ ചെറുപട്ടണങ്ങളുടെയും ഗ്രാമങ്ങളുടെയും മാലിന്യ നിക്ഷേപ കേന്ദ്രവും പമ്പ തന്നെ. ഇവിടങ്ങളിൽ ഒരിടത്തും മലിനജല സംസ്കരണത്തിനോ മാലിന്യ നിർമ്മാർജ്ജനത്തിനോ കാര്യമായ പദ്ധതികളില്ല. പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ഫണ്ട് നമുക്ക് അനുവദിക്കും, ഈ ഫണ്ട് സെമിനാറുകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി ഇങ്ങനെ അങ്ങ് ചിലവാക്കും. കാര്യക്ഷമമായ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കത്തില്ല. ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഇല്ലാത്തതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. ദിനംപ്രതി ശബരിമലയിലും പമ്പയിൽ നിന്നും 70 ദശലക്ഷം ലിറ്ററിലേറെ മലിനജലം പുറത്തേക്കൊഴുകുന്നു. പമ്പയോരത്തെ ഓരോ നഗരങ്ങളിൽ നിന്നും 10 മുതൽ 15 ദശലക്ഷം ലിറ്റർ മലിനജലവും പമ്പാ നദിയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ടെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്ക്. ഇതുപോലെയുള്ള മാലിന്യവാഹിനികളായ 100 കണക്കിന് കൈത്തോടുകളാണ് പമ്പയിൽ നിന്ന് കൂടുതൽ അശുദ്ധമാക്കുന്നത്. തിരുവല്ലയിൽ നിന്ന് സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.